പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം, ഒരുമയോടി ബലി അർപ്പിക്കാം. സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതി ഗീതം ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം ഭൂമിയിലെന്നും മർത്യനു സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമായൊരു മനുഷ്യനും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടാകരുതേ, ദുഷ്ടാരോഗ്യങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യം ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, സ്ലീഹന്മാരാകുന്ന അടിത്തറമേൽ പണിയപ്പെട്ട അങ്ങയുടെ തിരുസഭയെ ദയാപൂർവം കടാക്ഷിക്കണമേ. അങ്ങയുടെ വചനമനുസരിച്ച് വിശുദ്ധിയിൽ വളരുവാനും നന്മയുടെ ഫലങ്ങൾ പുറപ്പെടുവിക്കുവാനും ഞങ്ങൾക്കിടയാകട്ടെ. രക്ഷയുടെ ഉറവിടമായ ദിവ്യ രഹസ്യങ്ങൾ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുവാൻ ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. ദൈവമാണിൻ്റെ ഇടയൻ, യാക്കോബിൻ ദൈവമാണിൻ്റെ
സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടി ചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങെല്ലാറ്റിന്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിന്റെയും നാഥായ നേക്കും. ആമേൻ. എന്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായ നേക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ സർവരും ഒന്നായി പാടിടുവിൻ, എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുതിർഹനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്തവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. സഹോദരേ, നിങ്ങൾ ശ്രദ്ധ കേൾക്കുവിൻ. ലേവ്യരുടെ പുസ്തകത്തിനുള്ള വായന 19:15-18 വരെയുള്ള വാക്യങ്ങൾ കർത്താവായി ശ്രദ്ധിക്കണം. ദൈവം അനുഗ്രഹിക്കട്ടെ. അനീതിയായി വിധിക്കരുത്. ദരിദ്രനോട് ദാക്ഷിണമോ ശക്തനോട് പ്രത്യേക പരിഗണനയോ കാണിക്കാതെ അയൽക്കാരനെ നീതിപൂർവ്വം വിധിക്കണം. ഏഷണി പറഞ്ഞ് നടക്കുകയോ അയൽക്കാരൻ്റെ ജീവനെ അപകടത്തിലാക്കുകയോ അരുത്. ഞാനാണ് കർത്താവ്. സഹോദരനെ ഹൃദയം കൊണ്ട് വെറുക്കരുത്. അയൽക്കാരനെ ശാസിക്കണം, അല്ലെങ്കിൽ അവൻ മൂലം നീ തെറ്റുകാരനാകും. നിന്റെ ജനത്തോട് പകയോ പ്രതികാരമോ പാടില്ല. നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. ഞാനാണ് കർത്താവ്. ദൈവമായ കർത്താവിനെ സ്തുതി. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ.
പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. എൻ്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ് ലീഹ തെസ്ലോനിക്കാർക്ക് എഴുതിയ ഒന്നാം ലേഖനം രണ്ടാം അധ്യായം 14 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ ഗുരു അനുഗ്രഹിക്കട്ടെ. സഹോദരരെ, നിങ്ങൾ യൂദയായിൽ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള ദൈവത്തിൻ്റെ സഭകളെ അനുകരിക്കുന്നവരായി തീർന്നു. എങ്ങനെയെന്നാൽ യഹൂദരിൽ നിന്ന് അവർ സഹിച്ചവയെല്ലാം തന്നെ സ്വന്തം നാട്ടുകാരിൽ നിന്ന് നിങ്ങളും സഹിച്ചു. യഹൂദർ കർത്താവായ യേശുവിനെയും പ്രവാചകന്മാരെയും വധിച്ചു, ഞങ്ങളെ ആട്ടിപ്പുറത്താക്കി. വിജാതീയരുടെ രക്ഷയെ കരുതി അവരോട് പ്രസംഗിക്കുന്നതിൽ നിന്ന് ഞങ്ങളെ തടസ്സപ്പെടുത്തിക്കൊണ്ട് അവർ ദൈവത്തെ അപ്രീതിപ്പെടുത്തുകയും എല്ലാ മനുഷ്യരെയും എതിർക്കുകയും ചെയ്യുന്നു. അങ്ങനെ അവർ തങ്ങളുടെ പാപങ്ങളുടെ അളവ് പൂർത്തിയാക്കുന്നു. ഇതാ അവസാനം ദൈവത്തിൻ്റെ ക്രോധം അവരുടെ മേൽ നിബന്ധിച്ചിരിക്കുന്നു. സഹോദരരെ, ആത്മന അല്ലെങ്കിലും ശാരീരികമായി കുറച്ച് നാളത്തേക്ക് ഞങ്ങൾ നിങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞു. അതുകൊണ്ട് നിങ്ങളെ മുഖാഭിമുഖം വീണ്ടും കാണാൻ അതീവ താല്പര്യത്തോടും ആകാംക്ഷയോടും കൂടെ ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു. അതിനാൽ നിങ്ങളെ സന്ദർശിക്കാൻ ഞങ്ങൾ, പൗലോസായ ഞാൻ, പല പ്രാവശ്യം ആഗ്രഹിച്ചു. എന്നാൽ സാത്താൻ ഞങ്ങളെ തടസ്സപ്പെടുത്തി. കർത്താവായ യേശുവിൻ്റെ പ്രത്യാഗമനത്തിൽ അവിടുത്തെ സന്നിധിയിൽ ഞങ്ങളുടെ പ്രത്യാശയും ആനന്ദവും അഭിമാനത്തിൻ്റെ കിരീടവും എന്താണ്? അത് നിങ്ങൾ തന്നെയല്ലേ? എന്തെന്നാൽ നിങ്ങളാണ് ഞങ്ങളുടെ മഹത്വവും ആനന്ദവും. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ. വിശുദ്ധ ലൂക്കാ അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 18:1 മുതലുള്ള തിരുവചനങ്ങൾ. ഭഗ്നാശരാകാതെ എപ്പോഴും പ്രാർത്ഥിക്കണമെന്ന് കാണിക്കാൻ യേശു അവരോട് ഒരു ഉപമ പറഞ്ഞു. ദൈവത്തെ ഭയപ്പെടുകയോ മനുഷ്യരെ മാനിക്കുകയോ ചെയ്യാത്ത ഒരു ന്യായാധിപൻ ഒരു പട്ടണത്തിൽ ഉണ്ടായിരുന്നു. ആ പട്ടണത്തിൽ ഒരു വിധവയും ഉണ്ടായിരുന്നു. അവൾ വന്ന് അവനോട് എതിരാളിക്കെതിരെ തനിക്ക് നീതി നടത്തി തരണമേ എന്ന് അപേക്ഷിക്കുമായിരുന്നു. കുറെ നാളത്തേക്ക് അവൻ അത് ഗൗനിച്ചില്ല. പിന്നീട് അവൻ ഇങ്ങനെ ചിന്തിച്ചു, ഞാൻ ദൈവത്തെ ഭയപ്പെടുകയോ മനുഷ്യരെ മാനിക്കുകയോ ചെയ്യുന്നില്ല, എങ്കിലും ഈ വിധവ എന്നെ ശല്യപ്പെടുത്തുന്നത് കൊണ്ട് ഞാൻ അവൾക്ക് നീതി നടത്തി കൊടുക്കും, അല്ലെങ്കിൽ അവൾ കൂടെ കൂടെ വന്ന് എന്നെ അസഹ്യപ്പെടുത്തും. കർത്താവ് പറഞ്ഞു, നീതിരഹിതനായ ആ ന്യായാധിപൻ പറഞ്ഞതെന്തെന്ന് ശ്രദ്ധിക്കുവിൻ. അങ്ങനെയെങ്കിൽ രാവും പകലും തന്നെ വിളിച്ചു കരയുന്ന എൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ദൈവം നീതി നടത്തി കൊടുക്കുകയില്ലേ? അവിടുന്ന് അതിന് കാലവിളംബം വരുത്തുമോ? അവർക്ക് വേഗം നീതി നടത്തി കൊടുക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എങ്കിലും മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? നമ്മുടെ കർത്താവായ ഈശോയിൽ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, പ്രിയം നിറഞ്ഞ സഹോദരങ്ങളെ, ഇന്നത്തെ സുവിശേഷത്തില് പ്രാർത്ഥനയെ കുറിച്ചാണ് ഈശോ പറയുക. എപ്രകാരം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥിക്കണമെന്ന് ഈശോ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. പൗലോസ് ലീഹ പറയുന്നുണ്ടല്ലോ, നിങ്ങൾ ഇടവിടാതെ പ്രാർത്ഥിക്കുവിനെന്ന്. നമ്മുടെ ഓരോ ശ്വാസോച്ഛ്വാസവും അത് പ്രാർത്ഥനയാക്കി തീർക്കണമെന്നുള്ളതാണ് സങ്കീർത്തകൻ പറയുക. അപ്പോൾ നിരന്തര പ്രാർത്ഥന അത് നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമാണ്. ഒരു പക്ഷേ നമ്മുടെയൊക്കെ ജീവിതത്തിൽ വരുന്ന കാര്യം എന്താണ്? നമ്മളൊരു ഇൻറ്റൻഷൻ നമ്മുടെ ജീവിതത്തിൽ വരും. ഒരാഴ്ചയായി നമ്മൾ പ്രാർത്ഥിക്കും, പിന്നെ നമ്മൾ വിചാരിക്കും ഓ ഇത് നടക്കില്ല എന്ന് വിചാരിച്ച് ആ പ്രാർത്ഥന നമ്മൾ അവിടെ അവസാനിപ്പിക്കും. പക്ഷേ നിരന്തരം പ്രാർത്ഥിക്കണമെന്നാണ് ഈശോ പറയുക. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് അഗസ്തിനോസിന്റെ അമ്മ മോനിക്ക. മോനിക്ക പുണ്യവതി 36 വർഷമാണ് പ്രാർത്ഥിച്ചത് ഒരൊറ്റ കാര്യത്തിന് വേണ്ടി, തൻ്റെ പ്രിയപ്പെട്ട മകന്റെ മാനസാന്തരത്തിന് വേണ്ടി. എല്ലാവിധ ദുർഗുണങ്ങളും നിറഞ്ഞ തൻ്റെ മകൻ മാമുദീസ സ്വീകരിച്ച് സഭയിൽ അംഗമാകണമെന്ന് ആഗ്രഹിച്ച്, അത്രമാത്രമാണ് ഈ അമ്മ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൻ മാമുദീസ സ്വീകരിക്കാത്ത ഒരു വിജാതീയനാണ്. ആ അപ്പൻ്റെ വഴിയാണ് ഈ മകൻ ധരിച്ചത്. അപ്പോൾ ഈ മകനെ തിരിച്ചു കൊണ്ടുവരണം, അപ്പനെയും തിരിച്ചു കൊണ്ടുവരണം, സഭയിൽ അംഗമാക്കണം എന്ന് മാത്രമായിരുന്നു ഈ മോനിക്ക പുണ്യവതിയുടെ ആഗ്രഹം. 36 വർഷമാണ് ഈ അമ്മ കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുക.
മോണിക്ക പുണ്യവതിയുടെ ചിത്രം കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ കാണുന്ന ഒരു കാര്യം ഈ രണ്ട് കവിൾത്തടത്തിലൂടെ ഒരു ചാല് കീറിയ ഒരു ചിത്രമാണ്. കരഞ്ഞ് 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 കണ്ണുനീരൊഴുകി ഈശോയുടെ മുമ്പിൽ പ്രാർത്ഥിച്ച് ആ കണ്ണുനീർ ചാലുകൾ ശരീരത്തിൽ രൂപപ്പെട്ടു എന്നാണ് മോണിക്ക പുണ്യവതിയെ കുറിച്ച് പറയുക. 36 വർഷം അവൾ പ്രാർത്ഥിച്ചു. നീണ്ട വർഷമാണ്. എന്തിനാണ് ഇത്രയും വർഷം പ്രാർത്ഥിച്ചത്? അത്രയും നീണ്ട വർഷം പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് ആ അമ്മയുടെ പ്രാർത്ഥന കേട്ട് അമ്മ ആഗ്രഹിച്ചതിനേക്കാൾ ഇരട്ടിയായിട്ട് ആ അമ്മയെ അനുഗ്രഹിക്കുകയാണ്. അമ്മ ആഗ്രഹിച്ചത് ഒരു കത്തോലിക്ക സഭയില് അംഗമാക്കണം, മാമോദിസ സ്വീകരിക്കണം എന്ന് മാത്രമാണ്. പക്ഷേ 36 വർഷങ്ങൾ പ്രാർത്ഥിച്ച ഈ അമ്മയുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി അദ്ദേഹത്തെ സഭയിൽ ചേർത്തു, വൈദികനാക്കി, മെത്രാനാക്കി, വലിയ പണ്ഡിതനാക്കി, വേദ പാരംഗതനാക്കി, വിശുദ്ധരിൽ വിശുദ്ധരാക്കി ഈ മനുഷ്യനെ മാറ്റി എന്നുള്ളതാണ്. 36 വർഷം അമ്മ പ്രാർത്ഥിച്ചതിന് ദൈവം നൽകിയ ഉത്തരമാണ് ഈ 36 വർഷം കഴിഞ്ഞപ്പോൾ കൊടുത്ത ഒരു വലിയ വിശുദ്ധൻ, മഹാവിശുദ്ധൻ അഗസ്തിനോസ് എന്ന് പറയുന്ന ഒരു വിശുദ്ധനെ ദൈവം രൂപീകരിച്ചു എന്നുള്ളതാണ്. അമ്മയുടെ കണ്ണുനീര് അത് പ്രധാനപ്പെട്ടതാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ 36 വർഷം പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കുമോ എന്നുള്ളതാണ്. നമ്മളെ പോലെയുള്ള ഒരു അമ്മ ഒരൊറ്റ നിയോഗത്തിന് വേണ്ടി 36 വർഷം പ്രാർത്ഥിച്ചു. നമ്മൾ എത്ര വർഷം പ്രാർത്ഥിക്കുന്നുണ്ട്? ദിവസത്തിൽ എത്ര സമയം പ്രാർത്ഥിക്കുന്നുണ്ട്? നമ്മൾ പലതിനെയും പരാതിപ്പെടുമ്പോഴും ഈ പരാതികൾ പരിഭവങ്ങളൊക്കെ മാറാൻ വേണ്ടി ഞാൻ എത്ര സമയം പ്രാർത്ഥിച്ചിട്ടുണ്ട്? പ്രാർത്ഥന കൂടാതെ, ഉപവാസം കൂടാതെ ചിലതൊന്നും നിങ്ങളുടെ ജീവിതത്തിന് കടന്നു പോകില്ല എന്നാണ് ഈശോ നമ്മെ നോക്കി പറഞ്ഞിട്ടുള്ളത്. ഉപവാസവും പ്രാർത്ഥനയും അത് പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ നമ്മുടെ പ്രാർത്ഥന എപ്രകാരമാണ് നമ്മൾ തുടരുന്നത്? നിരന്തരം പ്രാർത്ഥിക്കണമെന്നാണ് ഈശോ പറയുക, വിധവയുടെ ഉപമ വെച്ചുകൊണ്ട് പറയുന്നത്. കാരണം ഈ വിധവ ആശ്രയിക്കുന്നത് മാനുഷികമായ അധികാരികളെയാണ്. അതിനപ്പുറത്ത് ഈ വിധവയ്ക്ക് ആരുമില്ല. കാരണം ഒന്നുമില്ലാത്തവളാണ് വിധവ. അവളുടെ ഏക സങ്കേതം എന്നുള്ളത് അവിടെയുള്ള ന്യായാധിപനാണ്. ന്യായാധിപനാണ് ഏറ്റവും വലിയ കള്ളനും നമുക്കറിയാം. ദൈവത്തെ മാനിക്കുകയോ അതോടൊപ്പം സഹോദരനെ സ്നേഹിക്കുകയോ ചെയ്യാത്ത ഒരു മനുഷ്യൻ. പക്ഷേ ഇങ്ങനെയുള്ള ഒരു മനുഷ്യനാണെങ്കിലും ആ മനുഷ്യന്റെ മുൻപിൽ വന്ന് നിരന്തരം പ്രാർത്ഥിക്കുകയാണ്. കാരണം ഒന്നേ ഉള്ളൂ, അവൾക്ക് പോകാൻ വേറെ ഇടമില്ല എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തില് പലപ്പോഴും നമ്മൾ പ്രാർത്ഥന മുടക്കാനുള്ള കാരണം എന്താണ്? നമുക്ക് ഇഷ്ടം പോലെ ഇടങ്ങളുണ്ട് എന്നുള്ളതാണ്. ആ ഇടങ്ങളിലൊക്കെ പോയതിനു ശേഷമാണ് നമ്മൾ പ്രാർത്ഥിക്കാൻ കുറച്ച് സമയം കണ്ടെത്തുക. പക്ഷെ ഈശോ പറയുന്നു, ഈ വിധവ വേറെങ്ങും പോയില്ല, ദുഷ്ടനാണെങ്കിലും ന്യായാധിപന്റെ അടുത്ത് എല്ലാ ദിവസവും പോയി എന്നാണ് പറയുക. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ നടന്നു കിട്ടുന്നില്ലെങ്കിലും നിരന്തരം ദൈവസന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കാൻ നമ്മൾ തയ്യാറാകുമ്പോൾ തീർച്ചയായും കാല താമസം വന്നാലും ദൈവം നമ്മുടെ ആഗ്രഹങ്ങൾ സാധിച്ച് തരും എന്നാണ് പറയുക. നിരന്തരം പ്രാർത്ഥിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ഒരു ചെറിയ കഥ എന്നുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു മനുഷ്യൻ ഇങ്ങനെ നടക്കുന്ന സമയത്ത്, ഇപ്പൊ കുർബാന കഴിഞ്ഞ് പോകുന്ന സമയത്ത്, ഇതുപോലെ തന്നെ പള്ളിയുടെ ഫ്രണ്ടിൽ ഒരു ബോർഡ് വെച്ചിരിക്കുന്നു. ബോർഡ് എങ്ങനെയായിരുന്നു? നിങ്ങളുടെ കൈയക്ഷരം മോശമാണെങ്കിൽ നിങ്ങൾ താഴെ പറയുന്നതിലേക്ക് 500 രൂപ മണി ഓർഡർ ഇടുക, തുടർന്ന് നിങ്ങൾക്ക് ക്ലാസ് ആരംഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ മനുഷ്യൻ ബാക്കിയെല്ലാം ഓക്കെയാണ്, കൈയക്ഷരം മാത്രം മോശമായതുകൊണ്ട് അദ്ദേഹം എന്തു ചെയ്തു? അപ്പൊ തന്നെ 500 രൂപ ഇതിലേക്ക് അടച്ചു കൊടുത്തു. ഒരാഴ്ച കഴിഞ്ഞപ്പോഴും ഒരു വിവരമില്ല, രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴും വിവരമില്ല. 500 രൂപ ആയതുകൊണ്ട് അതിൽ കൊടുത്തിരിക്കുന്ന അഡ്രസ്സിലേക്ക് അവൻ ആദ്യം ഒരു ലെറ്റർ എഴുതി, റെസ്പോൺസ് ഇല്ല. രണ്ടാമത് എഴുതി, മൂന്നാമത് എഴുതി, നാലാമത് എഴുതി, അഞ്ചാമത് എഴുതി, 15 പ്രാവശ്യം കഴിഞ്ഞപ്പോൾ ഒരു കത്ത് തിരിച്ചു കിട്ടി. പ്രിയ സുഹൃത്തെ, നിന്റെ ക്ലാസ്സിലായിരുന്നു നീ ആയിരുന്നത്. നീ ആദ്യം അയച്ച കത്തിനേക്കാളും മനോഹരമായ കൈയക്ഷരത്തിൽ എഴുതാൻ നിനക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 10 പ്രാവശ്യം കൂടി എഴുതിയാൽ നിന്റെ ലെറ്റർ ഹാൻഡ് റൈറ്റിംഗ് ബെസ്റ്റ് ആവും. പ്രിയമുള്ളവരെ, ഒന്നല്ല 15-20 പ്രാവശ്യം എഴുതി 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 എഴുതിയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിലെ ചില കാര്യങ്ങൾക്ക് മാറ്റം സംഭവിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലെ ചില മാറ്റങ്ങൾ വരണമെങ്കിൽ ഒരു ദിവസം പ്രാർത്ഥിച്ചത് കൊണ്ടോ ഒരു ദിവസം മുട്ടിനുമേൽ നിന്ന് കൈവിരിച്ചത് കൊണ്ടോ ഒന്നും നമ്മുടെ കാര്യങ്ങളിൽ മാറ്റം വരില്ല. നിരന്തരമായ പ്രാർത്ഥന, നിരന്തരമായ ദൈവ സാന്നിധ്യത്തിലുള്ള ജീവിതം, ഇതാണ് നമ്മുടെ ജീവിതത്തിലെ മാറ്റങ്ങൾ വരുത്തുക. ഒരു ദിവസമോ രണ്ട് ദിവസമോ മൂന്ന് ദിവസമോ ഞാൻ പ്രാർത്ഥിച്ചിട്ടും ദൈവമേ നീ നടത്തി തന്നില്ലല്ലോ എന്ന് പറയുന്നവന്റെ മുൻപിൽ കൈയെഴുത്ത് എഴുതിയ ഈ മനുഷ്യൻ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകണം. നീണ്ട വർഷങ്ങൾ, നീണ്ട സമയങ്ങൾ മോണിക്ക പുണ്യവതി പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കാൻ നമ്മൾ തയ്യാറായാൽ തീർച്ചയായും
നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുമെന്ന് ഈ മനുഷ്യൻ പറയുകയാണ്. അപ്പോൾ ഒന്നാമത്തെ കാര്യം ഇതാണ്, നിരന്തരമായ പ്രാർത്ഥനയാണ് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കാനായിട്ട് ഇടയാക്കുന്നത്. നിരന്തരമായ പ്രാർത്ഥന, പൗലോസ് ശ്ലീഹായുടെ വാക്ക്, ഇടവിടാതെ ദൈവത്തോട് പ്രാർത്ഥിക്കണം. ഇടവിടാതെ ഓരോ ശ്വാസോച്ഛ്വാസവും അത് പ്രാർത്ഥനയാക്കി മാറ്റണം. ദൈവമേ നന്ദി എന്ന പ്രാർത്ഥനയിൽ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താനായിട്ട് നമുക്ക് സാധിക്കണം. രണ്ടാമതായിട്ട് പറയുന്ന കാര്യം, ഡിലൈഡ് ജസ്റ്റിസ് എന്ന് പറയുന്നത് ഡിനൈഡ് ജസ്റ്റിസ് ആണ്. ഡിലൈഡ് ജസ്റ്റിസ്, ഈ ന്യായാധിപൻ കള്ളനാണ്. കാരണം പക്ഷേ അവന് പറയാവുന്ന കാര്യം എന്താണ്? ഞാൻ കാര്യം നടത്തി കൊടുത്തില്ലേ എന്ന് പറയാം അവസാനം. പക്ഷേ ഡിലൈഡാണ്. കാലതാമസം വരുത്തി കൊടുക്കുന്ന നീതി അത് നീതി നിഷേധം തന്നെയാണെന്ന് ഈശോ പറയുകയാണ്. കാലതാമസം വരുത്തി കൊടുക്കുന്ന നീതി അത് നീതി നിഷേധം തന്നെയാണ്. അതായത് നമ്മുടെ ജീവിതത്തില് ഇപ്പോൾ നമ്മൾ ഒരു ദാഹം പറയുകയാണെങ്കിൽ, നമ്മുടെ മക്കളെ സ്നേഹിക്കേണ്ട സമയത്ത് സ്നേഹിക്കാതെ അവരുടെ നല്ല പ്രായം ഒരു 30 വയസ്സൊക്കെ ആയിട്ട് അവരെ സ്നേഹിക്കാൻ തുടങ്ങിയാൽ എന്താണ് കാര്യം? അവന് കൊടുക്കേണ്ടത് കൊടുക്കേണ്ട സമയത്ത് കൊടുക്കേണ്ട പോലെ കൊടുക്കുന്നതിനെയാണ് നീതി എന്ന് പറയുക. കൊടുക്കേണ്ടത് കൊടുക്കേണ്ട സമയത്ത് കൊടുക്കേണ്ട പോലെ കൊടുക്കണം. 60 വയസ്സായിട്ട് നമ്മൾ മക്കളെ സ്നേഹിക്കാൻ തുടങ്ങിയിട്ട് കാര്യമില്ല. മക്കളെ സ്നേഹിക്കേണ്ടത് അവൻ കുഞ്ഞായിരിക്കുന്ന സമയത്ത് സ്നേഹിക്കണം. അപ്പനമ്മനെ സ്നേഹിക്കേണ്ടത് അവർ ജീവിച്ചിരിക്കുന്ന സമയത്ത് സ്നേഹിക്കണം. ജീവിത പങ്കാളിയെ സ്നേഹിക്കേണ്ടത് കിടപ്പിലാവുമ്പോഴല്ല, ജീവിച്ചിരിക്കുന്ന സമയത്ത് സ്നേഹിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. സഹോദരങ്ങളെ സ്നേഹിക്കേണ്ടത് അവർ മരിച്ചുപോയതിനു ശേഷമല്ല, ജീവിച്ചിരിക്കുന്ന സമയത്ത് സ്നേഹിക്കാൻ സാധിക്കണം. ഡിലൈഡ് ജസ്റ്റിസ് ഈക്വൽ ടു ഡിനൈഡ് ജസ്റ്റിസ്. താമസിച്ചുള്ള നീതി നടപ്പാക്കൽ നീതി നിഷേധം തന്നെയാണെന്നാണ് ഈ ഇന്നത്തെ വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിക്കുക. ഞാൻ അവസാനം ചെയ്തല്ലോ, കാര്യമില്ല, ചെയ്യേണ്ട സമയത്ത് ചെയ്തു എന്നുള്ളതാണ് ദൈവം ചോദിക്കുന്നത്. ന്യായാധിപൻ പറയുന്ന കാര്യം, ഞാൻ ഇത്രയും നാൾ അവളെ കഷ്ടപ്പെടുത്തിയിട്ട് അവസാനം ഞങ്ങൾക്ക് നീതി നടത്തി കൊടുത്തില്ലേ, അത് നീതിയാണോ ദൈവത്തിന്റെ മുമ്പിൽ? അല്ല, അത് നീതിയല്ല. പ്രിയമുള്ളവരെ, ഈ രണ്ട് ചിന്തകൾ നമ്മുടെ മനസ്സിലുണ്ടാകട്ടെ. നിരന്തരമായ പ്രാർത്ഥനയും നീതി നിർവഹണവും, അങ്ങനെ നമ്മുടെ ജീവിതം കൂടുതൽ മനോഹരമാക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് എല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടെ എന്ന് കർത്താവേ ഞങ്ങളുടെ മേൽക്കരുണയുണ്ടാകണമെന്ന് അപേക്ഷിക്കാം. കർത്താവേ ഞങ്ങളുടെ മേൽക്കരുണയുണ്ടാകണമേ. നിന്റെ തിരുരക്തത്താൽ നീ വീണ്ടെടുക്കുകയും രക്തസാക്ഷികളുടെ ചൂടണത്താൽ പരിപോഷിക്കുകയും ചെയ്ത സഭയ്ക്ക് പ്രയാസങ്ങളെയും എതിർപ്പുകളെയും നേരിടുന്നതിനും പ്രേക്ഷിത വിജയപ്രദമായി തുടരുന്നതിനും ശക്തി നൽകണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. സഭയോടൊത്ത് ചിന്തിക്കുവാനും അവളുടെ പ്രവർത്തനങ്ങളിൽ കഴിവിനൊത്ത് പങ്കാളികളുടെ സന്മനസ് നിന്റെ ദൈവജനത്തിൽ നൽകണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. വിവിധ സഭകൾക്കിടയിൽ പരസ്പര ധാരണയും ഐക്യവും വളർത്തി ഏക സത്യവിശ്വാസത്തിൽ അവയെ പരിരക്ഷിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. സ്ലീഹന്മാരും പ്രവാചകന്മാരുമാകുന്ന അടിസ്ഥാനത്തിൽ മേൽ പറയപ്പെട്ടിരിക്കുന്ന സഭയിൽ യഥാർത്ഥ പ്രേക്ഷിതരാകാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നമുക്ക് എല്ലാവർക്കും നാമേ നാമൊരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. സുവിശേഷത്തിന് സാക്ഷികളാകുവാൻ ഞങ്ങളെ വിളിച്ച കർത്താവേ, സഭയോട് ചേർന്ന് ഏക മനസ്സായി പ്രേക്ഷിത വേല ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ. വിശുദ്ധിയോടും തീക്ഷ്ണതയോടും കൂടെ സഭയിൽ ശുശ്രൂഷ ചെയ്ത് നിന്നെ മഹത്വപ്പെടുത്തുവാൻ പ്രേക്ഷിത രംഗങ്ങളിൽ സേവനമനുഷ്ഠിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കര കഴുകിക്കളയട്ടെ. ീടാ ഈ വേദി
സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായി നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിന്റെ ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ത്രീവായി തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളുകയും പിതാവിന്റെ വലത്തു ഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രനിൽ പുറപ്പെടുന്ന ഏക പരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപവും പരിശുദ്ധവും സ്വാഹികവും സാർവത്രികമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിലുള്ള ഏക മാമനിസ്സായും ശരീരത്തിലെ ഉയർപ്പവും സകലത്തിന്റെ നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിന്നെ ശക്തനാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രികേസുമാരും മേജർ ആർച്ച് ബിഷപ്പുമാരും മെത്രാപോലിത്താമാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരിയുടെയും കന്യകകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രി പുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയെ ആചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുകയും മിഷ ആർട്സിനെ എതിരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തിൽ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുകയും
മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവേ ആശീർവദിക്കണമേ എന്റെ സഹോദരരെ. കുർബാന എന്റെ ഈ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷേകത്തിന്റെ ശരീര രക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരകത്താൻ യോഗ്യരാക്കി അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ച് അപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുവിൻ. ഭയഭക്തി ജനകമായ രഹസ്യങ്ങൾ കൂദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും ഊഹാതൻ സഹവാസമുമേ നമ്മോടുണ്ടാകട്ടെ. ഉയരങ്ങളിലെ ഉയരട്ടെ ഹൃദയ വികാര വിചാരങ്ങൾ. ഉയരങ്ങളിലെ ഉയരട്ടെ ഹൃദയ വികാര വിചാരങ്ങൾ. പൂർവ പിതാവ അബ്രഹാം ഇസഹാക്ക് യാക്കോബ് അഖില ചരാചരകർത്താവാ ദൈവം തീനു ബലിയർപ്പിപ്പോ പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ തരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും ആലാഖമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു.
പരിശുദ്ധരും അരൂപികളുമായ ക്രൂവേന്മാരോടും ശ്രാപേന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. സ്വർഗീയ ഗണങ്ങളോടുകൂടി അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും അകുലരുമായ ഈ ദാസർ അവിടുത്തെ നാമത്തിൽ ഒരുമിച്ചുകൂടി ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ അർപ്പിക്കുന്നു. ഞങ്ങളുടെ അച്ചകരങ്ങൾ കൂപ്പി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താനേൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്കു നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനാ നിങ്ങൾക്കു വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നു വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസായുമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നതിൻ്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാകുവാൻ. നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അത് പതിച്ചു പോകുകയും ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളുടെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ നീ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഹൃദയങ്ങളോട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, സാർവത്രിക സഭയുടെ പിതാവും തലവനുമായ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാ ജോർജ് മെത്രാപ്പോലീത്താഗ്യം, ഞങ്ങളുടെ രൂപതാധ്യക്ഷന്മാർ ആൻഡ്രൂസ് മെത്രാപ്പോലീത്താഗ്യം, ഞങ്ങളുടെ പിതാവ് രൂപതാധ്യക്ഷനുമായ മാർ പോളി മെത്രാനും പുരോഹിതന്മാരും ശംശാനമാർ സമർപ്പിതരൽമായ പ്രേക്ഷിതർ ഭരണകർത്താക്കൾ മേലധികാരികൾ വൈദിക വിദ്യാർത്ഥികൾ
സന്യാസാർത്ഥികൾ വിശുദ്ധ കത്തോലിക്കത്തിന്റെ സഭ മുഴുവന് വേണ്ടി കർത്താവേ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയില്ല മരിച്ചവർക്കും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശാപൂർവം കാത്തിരിക്കുന്ന അങ്ങയുടെ ജനത്തിനും ഇവരുടെ വ്യക്തിപരമായ പ്രാർത്ഥന നിയോഗങ്ങൾക്കും ഞങ്ങളോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടുള്ളവർക്കും ഞങ്ങൾ പ്രാർത്ഥിക്കാൻ കടപ്പെട്ടുള്ളവർക്കും ഞങ്ങളുടെ വക സമൂഹത്തിന് വിദേശങ്ങളിലായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും മക്കളില്ലാത്ത ദമ്പതികൾക്കും വിവാഹപ്രായമായിട്ടും വിവാഹന്തസ്സിലേക്ക് പ്രവേശിക്കാൻ സാധിക്കാതെ വേദനിക്കുന്നവർക്കും കടബാധ്യതയിലും സാമ്പത്തിക തകർച്ചയിലും കഴിയുന്ന കുടുംബങ്ങൾക്കും കുടുംബ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്കും തൊഴിൽ നഷ്ടപ്പെട്ടവർക്കും പുതിയൊരു ജോലിയിലേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങുന്ന സഹോദരങ്ങൾക്കും ഭവന നിർമ്മാണത്തിലായിരിക്കുന്നവർക്കും സ്വന്തമായ ഒരു ഭവനത്തിന് വേണ്ടി അങ്ങയുടെ തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നവർക്കും വിവിധ രോഗങ്ങളാൽ ആശുപത്രികളിലും ഭവനങ്ങളിലുമായി ചികിത്സയിൽ കഴിയുന്ന ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും അയോഗ്യനും പാപിയുമായ എനിക്ക് വേണ്ടിയും കർത്താവേ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ വിശുദ്ധന്റെ ശരീര രക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ യേശു മിശിഹായെ അങ്ങ് അയച്ചു വന്ന ഭൂവാസികളെല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹാവെന്ന ജീവദായകമായ സുവിശേഷം വഴി വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവദായകവുമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക തിരുസഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും വേണ്ടിയുള്ള നിർമ്മല്യവും വിശുദ്ധിയും ഞങ്ങളെ പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ ഞങ്ങളുടെ നാഥന രക്ഷകനുമായി സോമശിഹായുടെ പിടാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉത്ഥാനത്തിന്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടെ നിന്ന് ആവസിച്ചതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയും നിന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരുടെ ഒന്നിച്ച് സ്വരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവഹുമ രക്ഷാ പദ്ധതിയെ കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷേകത്തിന്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ജീവദായകവുമായ അങ്ങയുടെ തിരുനാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവമേ അങ്ങയുടെ കൃപയ്ക്കൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യാതിരനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവായ ദൈവം അങ്ങയുടെ തിരുക്കല്ലറയുടെ സദൃശ്യമർദ്ദ സിംഹാസനവുമായ ഈ പരിശുദ്ധ ബലിപീഠത്തെയും പാപമോചകങ്ങളായ തിരുശ്ശരീ രക്തങ്ങളെയും അങ്ങ് സുഗന്ധപൂരിതമാക്കണമേ. കർത്താവേ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു, എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് യേശുവേ മിശിഹായെ നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്കാരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രതിദാ പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ആത്മാവിന്റെ സംസർഗം നമ്മെല്ലാവരും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴെപ്പോഴും നയിക്കും. ആമേൻ. നമ്മുടെ യേശുവിന്റെ അമൂല്യമായ ശരീരത്തിന്റെ രസങ്ങളെ നമുക്ക് എല്ലാവർക്കും പറ്റാതെ സമീപിക്കാം. അനുതാപത്തിനുള്ള ആശ്രയത്തോടെ അപരാധങ്ങൾ പിന്തുടരുന്നതിനോടും പാപങ്ങളെ കുറിച്ച് പശ്ചാത്തലത്തോടും സഹോദരനോട് ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സഹോദരനെ നാഥനായ ദൈവത്തോട് കൃപയും പാപം ചെയ്യാചിക്കുകയും ചെയ്യാം. ഭിന്നതകളെയും വടഞ്ഞ് നമ്മുടെ മനസ്സാക്ഷി വിധിയിരിക്കാം.
प्रार्थना चलिए प्रार्थिक स्वर्गस्थन पितावे അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എന്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യ കൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എന്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. പരിശുദ്ധാത്മാവിന്റെ കൃപാവർത്താൽ സുത്രവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ദിവ്യരഹസ്യങ്ങളോട് ഞങ്ങളെ പരിപോഷിപ്പിച്ചതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അവർണനീയമായ ഈ ദാനത്തെ കുറിച്ച് നിരന്തരം അങ്ങേ സ്തുതിക്കുവാനും സ്വർഗവാസികളോട് ചേർന്ന് അങ്ങേ പുകഴ്ത്തുവാനും ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നേക്കും ഞങ്ങളുടെ രക്ഷകനും നാഥനുമായി സോമശിഹായെ, സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവുമായ ദിവ്യരഹസ്യങ്ങൾ വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. വിശ്വാസം വഴി നിനക്ക് വിധേയരായി ജീവിക്കുവാനും പ്രത്യാശയോടെ നിന്റെ തിരുനാമം വിളിച്ചപേക്ഷിക്കുവാനും സ്നേഹത്തിന്റെ സത്ഫലങ്ങൾ പുറപ്പെടുവിച്ച് നിത്യ സൗഭാഗ്യത്തിന് അർഹരാകുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സകലത്തിന്റെയും നാഥായ നേക്കും. കർത്താവാമിശി ഹാവഴിയാൻ ദിവ്യാത്മാവിൻ ധാനങ്ങൾ സ്നേഹപിതാവാം സകലേശൻ വീരവോടു നമ്മിൽ വർഷിച്ചു സ്വർലോകത്തിൻ മഹിമയ്ക്കായി ദൈവം നമ്മെ വിളിച്ചല്ലോ അക്ഷയ സൗഭഗ മാർന്നിടാൻ ദൈവം നമ്മെ നയിച്ചല്ലോ ജീവൻ നൽകും
കൈകൊണ്ടവരാഗിലരിലും ദൈവം വര നിരച്ചൊരിയട്ടെ കുരിശടയാളം വഴിയായി നാം സംരക്ഷിതരായി തീരട്ടെ മൂത്രിധരായി ഭവിക്കട്ടെ ഞങ്ങളുടെ